ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഡെനക്സ് ഓഡിയോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വന്നിരിക്കുന്ന നിങ്ങളെ ഒരു 5.1 സ്പീക്കർ സിസ്റ്റം പരിചയപ്പെടുത്താനാണ്. അതായത് നമ്മൾ പലപ്പോഴും അസംബിൾ ചെയ്തിട്ടുള്ള ആംപ്ലിഫയറുകളാണ് പലപ്പോഴും ഉപയോഗിക്കാറ്. അപ്പൊ അതിനു പറ്റുന്ന ഒരു സ്പീക്കർ സിസ്റ്റമാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. അതായത് നമുക്ക് ഒരു ബജറ്റഡ് സെഗ്മെന്റ് വന്നിട്ടുള്ള ഹോൾസെയിൽ റേറ്റിൽ വന്നിട്ടുള്ള ഒരു അടിപൊളി സ്പീക്കർ സിസ്റ്റം, അതും ബ്രാൻഡഡ് ആയിട്ടുള്ള ഒരു കമ്പനിയുടെ. അപ്പൊ നമുക്ക് ഇതൊന്ന് പൊട്ടിച്ച് എങ്ങനെയൊക്കെയാണ് വന്നിരിക്കുന്നത്, എന്തൊക്കെയാണ് ഇതിന്റെ പ്രൈസ്, ഇതിന്റെ പെർഫോമൻസ് ഒക്കെ നമുക്ക് നോക്കാം. അത് ചെക്ക് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന നമുക്ക് DSP ആംപ്ലിഫയർ തന്നെയാണ്. അപ്പൊ അതിലേക്കൊക്കെ കൊടുത്ത അതിന്റെ പെർഫോമൻസ് എല്ലാം നിങ്ങളെ കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. നമ്മളിത് പറഞ്ഞ പോലെ ഇതാണ് നമ്മുടെ ഫുൾ സിസ്റ്റമാണ് ഇന്ന് വന്നിരിക്കുന്നത്. അത് നല്ല റേറ്റ് കുറച്ചാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ആദ്യം ഇത് വന്നതിനെ പറ്റി ഒന്ന് സംസാരിക്കാം. ഇതൊരു ഇലക്ട്രോണിക് ഷോപ്പ് ക്ലോസ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് എന്ന് പറയുന്ന കമ്പനിയുടെ സ്പീക്കർ സിസ്റ്റങ്ങളാണ് നമുക്ക് എല്ലാവർക്കും വന്നിരിക്കുന്നത്. പൊട്ടിച്ചു നോക്കിയിട്ടില്ല, പിക്ചറിൽ മാത്രം കണ്ടിട്ടുള്ളൂ. അപ്പൊ പൊട്ടിച്ചു നോക്കിയിട്ട് അതിന്റെ ഒരു പക്കയായിട്ടുള്ള റിവ്യൂ ആണ് ഇന്ന് തരാൻ പോകുന്നത്. അതുപോലെ തന്നെ നമ്മളിത് ടെസ്റ്റ് ചെയ്തിട്ട് ഇതിന്റെ ക്വാളിറ്റിയും കൂടെ നോക്കുന്നുണ്ട്. അതായത് ആദ്യം നമുക്ക് ഈ സാറ്റലൈറ്റ് സ്പീക്കർ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതുപോലെ നല്ലൊരു പാക്കിൽ തന്നെയാണ് സാധനം വരുന്നത്, നല്ല സേഫ് ആയിട്ട് തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. സൂപ്പർ. നല്ല അടിപൊളിയായിട്ടുണ്ട്. നല്ലൊരു അത്യാവശ്യം നല്ല ഇതിന് ഈ ചെറിയ ബോക്സ് ആണെങ്കിലും നല്ലൊരു വെയിറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൽ എൽ ജി എന്നുള്ള ലേബലൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നല്ല അടിപൊളി എന്ന് പറയാൻ കണ്ടില്ല, നിങ്ങൾക്കത് കാണാൻ മനസ്സിലാകാൻ തോന്നും. ഇത് മൗണ്ട് ചെയ്യാനുള്ള ഹോൾഡർ, അതുപോലെ തന്നെ ബാക്കിലേക്ക് മൗണ്ട് ചെയ്യാനുള്ള അത് എല്ലാം നല്ല അടിപൊളിയായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. 4 ohms വർക്ക് ചെയ്യുന്ന ഒരു സ്പീക്കറാണ്. ഫുൾ കവർ ചെയ്തിട്ട്, അതായത് ഇതിന്റെ മെയിൻ ബോക്സ് മാത്രം ഇത് പൊട്ടിച്ചോട്ട്, ബാക്കിയൊന്നും ഇത് പൊട്ടിച്ചോട്ടൊന്നുമില്ല. പക്ക ക്വാളിറ്റി ആയിട്ട് തന്നെയാണ് വരുന്നത്. ഇത് ബാക്ക് സൈഡിലെ 2 സറൗണ്ട് സ്പീക്കറുകളാണ് നമ്മൾ ഓപ്പൺ ചെയ്തത്. ഇനി നമുക്ക് ഇത് ഫ്രണ്ട് റൈറ്റ് ലെഫ്റ്റ് സ്പീക്കറാണ്, അത് നമുക്കൊന്ന് പൊട്ടിക്കാം. ഇതുപോലെ തന്നെ നല്ല സീൽ ചെയ്തിട്ടാണ് ഈ സാധനം വരുന്നത്. വാ, ഇത് 2 ഡ്രൈവാണുള്ളത്. അതായത് ഒന്ന് ടൂട്ടറും ഒരു സ്പീക്കർ ഊഫർ സ്പീക്കറും ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിലും 4 ohms ഇത് വർക്ക് ചെയ്യുന്നത്. സ്റ്റാൻഡ് കാര്യങ്ങളൊക്കെ നന്നായിട്ടുണ്ട്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പിന്നെ നോക്കാം. ആദ്യം ഇത് നമ്മൾ ഓപ്പൺ ചെയ്തിട്ട് നോക്കാം. ഓക്കെ, അടുത്തത് ഇതാണ് ഇതിന്റെ സെൻട്രൽ സ്പീക്കർ എന്ന് പറയുന്നത്. ത്രീ വേ എന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. സെന്ററിലെ ടൂട്ടറും 2 സൈഡിലും സ്പീക്കറാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിന്റെ ബാക്ക് സൈഡിലേക്ക് വരുവാണെങ്കിൽ ഇതിന്റെ അകത്ത് കറക്റ്റ് ആയിട്ട് തന്നെ 4 ohms ഇതിന്റെ അകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ബാക്കി ഇതിന്റെ താഴെ കൊടുത്തിരിക്കുന്ന സീരിയൽ നമ്പറും കാര്യങ്ങളൊക്കെയാണ്. എന്തായാലും ഇത് നല്ലൊരു വെയിറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ അടുത്ത് കിട്ടിയിരിക്കുന്നതാണ് ഇതുപോലത്തെ വയറിംഗ് കിറ്റാണ്. നല്ല ക്വാളിറ്റി ആയിട്ടുള്ള വയറിംഗ് കിറ്റ് ഇതിൻ്റെ കൂടെ തന്നെ വന്നിട്ടുണ്ട്. ഇനി ഇതാണ് ഇതിൻ്റെ മെയിൻ സബ് എന്ന് പറയുന്നത്. ഫിനിഷിങ്ങില് നല്ല അടിപൊളി ആയിട്ടുണ്ടെന്ന് തന്നെ പറയാം. ശരിക്കും നേരിട്ട് കാണുമ്പോൾ ഇതൊരു 8 inch ഡ്രൈവാണ് നമുക്കൊന്ന് കാണാൻ സാധിക്കുന്നത്. 8 inch ആണ് ശരിക്കും. ബാക്കിലാണ് ഇതിന്റെ എയർ ഹോൾ വരുന്നത്.
പിന്നെ ഇതിലേക്ക് കണക്ഷൻ കൊടുക്കാൻ വേണ്ടി 3 ohms ആണ് ഇതിന്റെ ഔട്ട് വരുന്നത്. അപ്പോൾ ഒരു 4 ohms ആണെങ്കിൽ നമുക്കൊരു പക്കയായിട്ടുള്ളൊരു പെർഫോമൻസ് കിട്ടും. നമുക്ക് ഇതിന്റെ ഫ്രണ്ട് കവറിങ് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം. കാണുന്നത് നിങ്ങൾക്ക് ഇതാണ് ഇതിന്റെ സെന്റർ സ്പീക്കർ എന്ന് പറയുന്നത്. എന്തായാലും നമുക്ക് നേരിട്ട് കാണുമ്പോഴത്തേക്കും നല്ല അടിപൊളിയാണ്. ശരിക്കും പറഞ്ഞാൽ കമ്പനി സെറ്റ് ഇതുപോലെ റേറ്റ് കുറച്ച് കിട്ടുക എന്ന് പറയുന്നത് നല്ലൊരു ബെനിഫിറ്റ് തന്നെയാണ്. ഏകദേശം ഒരു 40 watts എന്ന രീതിയിലാണ് ഇതിന്റെ ഔട്ട് വരുന്നുള്ളൂ. ഇത് രണ്ടും വരുന്നത് 3 inch ആണ്. സെന്ററിൽ ഒരു ടൂട്ടർ ഇത്രയാണ് വരുന്നത്. നിങ്ങൾക്ക് ഇത് കാണാൻ സാധിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ഇനി നമുക്ക് ഈ സറൗണ്ട് സ്പീക്കറും കൂടെ തുറക്കാം. ഇതും നല്ല അടിപൊളിയാണ്. അതായത് നല്ല ടേബിളിലൊക്കെ വെച്ച് നല്ല അടിപൊളിയായിട്ട് പാട്ട് കേൾക്കാൻ വേണ്ടി സൂപ്പർ ആയിരിക്കും. ഇതൊക്കെയാണെങ്കിൽ സറൗണ്ട് ഒക്കെ ആണെങ്കിൽ നല്ലൊരു നമുക്ക് ഇത് ഇതിന്റെ ഫ്രണ്ടിലെ ടവർ ബോക്സ് ആണ് ഒരു ടവർ പോലെ. ഇത് നല്ല ക്വാളിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ട്. ബാക്ക് സൈഡിലൊക്കെ ആണെങ്കിലും നന്നായിട്ടുണ്ട്. സബ് ഏതായാലും നമ്മൾ ചെക്ക് ചെയ്യുന്നില്ല. കാരണം നമ്മുടെ ആംപ്ലിഫയർ എന്ന് പറയുന്നത് നമ്മൾ ഡോൾബി ഒരു ആംപ്ലിഫയർ ആണ് യൂസ് ചെയ്യുന്നത്. അതിന് 250 watts ആണ്. ഇതെന്തായാലും ഒരു 150 watts ഒക്കെ കൂടുതൽ ഇതിന് ഡ്രൈവ് ചെയ്യാൻ തോന്നുന്നില്ല. അല്ലെങ്കിൽ കാരണം 8 inch ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ 5 സ്പീക്കറുകളാണ് ഇപ്പൊ ചെക്ക് ചെയ്യാൻ പോകുന്നത്. ഇതിന്റെ ക്വാളിറ്റി അതുപോലെ തന്നെ എങ്ങനെയുണ്ട് ബേസ് കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ സ്പീക്കർ സിസ്റ്റം എല്ലാം റെഡി ആയിട്ടുണ്ട്. നമ്മൾ എല്ലാത്തിലേക്കും കണക്ഷൻ ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ചെക്ക് ചെയ്തിട്ട് ഇതിന്റെ പെർഫോമൻസ് എങ്ങനെയുണ്ടെന്നാണ് നോക്കാൻ പോകുന്നത്. അതിന് നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ഡെനക്സിന്റെ തന്നെ DSP ആംപ്ലിഫയർ ആണ്. അതായത് ഡോൾബി DTS ഒക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒപ്റ്റിക്കൽ മാത്രം കൊടുത്ത് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒപ്റ്റിക്കലും USB ഒക്കെ കൺഫേം കൊടുത്ത് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു 5.1 DSP ആംപ്ലിഫയർ ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അതിലാണ് നമ്മൾ ടെസ്റ്റ് ചെയ്തിരിക്കുന്നത്. എന്തായാലും നമുക്ക് ടെസ്റ്റ് ചെയ്തിട്ട് വർക്ക് ചെയ്ത് നോക്കാം. Need
ഔട്ട് വരുന്നുണ്ട് ഈ സ്പീക്കറിനല്ല. നമ്മൾ ക്ലാരിറ്റി നമുക്ക് കിട്ടുന്നുണ്ട്, അതുപോലെ തന്നെ നല്ല ട്രബിൾ വരുന്നുണ്ട്, നല്ല വോയിസ് ക്ലിയർ കിട്ടുന്നുണ്ട്. ഇതിന്റെ റേറ്റ് ഏകദേശം വരുന്നത് നമ്മളൊരു 7000 രൂപയുടെ അടുത്ത് ഈ സ്പീക്കർ സിസ്റ്റത്തിന് വരുന്നുണ്ട്. ടാർഗറ്റ് റേറ്റ് എന്ന് പറയുന്ന ഒരു 10 രൂപയുടെ അടുത്ത് വരുന്നുണ്ട്. നമുക്കത് 7000 ആണ് കിട്ടുന്നത്. എന്തായാലും നമുക്ക് ഇതുപോലത്തെ ഒരു നല്ലൊരു സെറ്റ് എടുത്ത് അതിന് യൂസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി സ്പീക്കർ തന്നെയാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ വരുന്നത്. അപ്പൊ നമുക്ക് ഇതിന്റെ സ്പീക്കർ അതുപോലെ തന്നെ ഫീച്ചേഴ്സ്, ബാക്കിയുള്ള ഫീച്ചേഴ്സ് ഡീറ്റെയിൽ ഒക്കെ ഞാൻ വീഡിയോയിലൂടെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് നമ്മുടെ ആംപ്ലിഫയറോ ഈ ഡെനക്സിന്റെ ആംപ്ലിഫയറോ അതുപോലെ തന്നെ ഈ എൽ ജിയുടെ സ്പീക്കറോ വേണമെങ്കിൽ നമ്മുടെ സൈറ്റിൽ കയറി നിങ്ങൾക്ക് ഇത് മേടിക്കാവുന്നതേ ഉള്ളൂ. എന്തായാലും നല്ല ഡിസ്കൗണ്ടിൽ നല്ല പ്രൈസിൽ നമുക്ക് കിട്ടുന്നുണ്ട്. ഇനിയും വ്യത്യസ്തമായിട്ടുള്ള 2-3 മോഡലുകൾ വരുന്നുണ്ട്, അതിന്റെ റിവ്യൂ കൂടെ ചെയ്യാം. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. അടുത്തൊരു പുതിയൊരു വീഡിയോ കാണാം. ഇറ്റ്സ് മീ സന്ദീപ്.